നമസ്കാരം. 257 ഇന്ത്യക്കാരുടെ മരണത്തിന് കാരണമായ 1993 മുംബൈ സ്ഫോടനത്തിലെ മുഖ്യപ്രതിയും കൊടും തീവ്രവാദിയുമായ യാക്കൂബ് മേമന്റെ മുംബൈയിലുള്ള ഖബറിസ്ഥാൻ മാർബിൾ ഫലകം പൊതിഞ്ഞു. വൈദ്യുത ദീപാലങ്കാരങ്ങൾ സ്ഥാപിച്ചു ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുവാൻ മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന കോൺഗ്രസ്, ഉദ്ധവ് സേന, NCP, അഗാഡി സർക്കാർ മൗനാനുവാദം നൽകിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് തിരുവോണനാളിൽ ദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഭാരത് ജോഡോ യാത്ര നടത്തുന്ന കോൺഗ്രസ് കുടുംബത്തിലെ യുവരാജാവിനെ സ്ഫോടനത്തിൽ മരിച്ചവരോടോ അവരുടെ കുടുംബങ്ങളോടോ ബന്ധുക്കളോടോ ഒരു അനുതാപവും ഇല്ലെന്ന് തന്നെ പറയാം. വിധേയത്വം മറിച്ച് നൂറുകണക്കിന് ജനങ്ങളുടെ മരണത്തിന് കാരണക്കാരനായ കൊടും തീവ്രവാദികളാണ് അയാൾക്ക് സ്നേഹം. നാളെ ഇനി യാക്കൂബ് മേമനെ വിപ്ലവകാരിയായവർ വാഴ്ത്തും. അയാളുടെ ക്രൂരതകൾ കാരുണ്യം നിറഞ്ഞ കഥകളാക്കുവാൻ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ജിഹാദി ചരിത്രകാരന്മാർ മത്സരിക്കും. ഇതുപോലെ തന്നെയാണ് ഇവർ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്തള്ളിയ വാര്യൻകുന്നിനെ പോലുള്ളവർക്ക് വിപ്ലവ പരിവേഷണം നൽകിയത്. അങ്ങനെയുള്ള കപട ചരിത്രകാരന്മാരുള്ള ഈ നാട്ടിൽ കുറു തൊട്ടാൽ തെരഞ്ഞെടുപ്പ് തോൽക്കുമെന്ന് കരുതി അത് ഉപേക്ഷിച്ച ഉണ്ണിത്താന്മാരുള്ള നാട്ടിൽ കയ്യിലെ ചരട് നോക്കി വഷളൻ ചിരിച്ചിരിക്കുന്ന സുരാജ്മാരുള്ള നാട്ടിൽ അധികം വൈകാതെ ഓണം ഒരു ഓർമ്മയായി മാറും. 1993 നടന്ന മുംബൈ സ്ഫോടന പരമ്പര കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ യാക്കൂബ് മേമനെ 2015 ജൂലൈ 30 നാഗ്പൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയിരുന്നു. യാക്കൂബിൻ്റെ സഹോദരൻ ടൈഗർ മേമനായിരുന്നു സ്ഫോടന പരമ്പര കേസിലെ മുഖ്യപ്രതി. 1993 മുംബൈ സ്ഫോടന പരമ്പരയിൽ 257 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 723 പേർക്ക് പരിക്കേറ്റിരുന്നു. രാജ്യത്തെ ആക്രമിച്ച് നിരവധി പേരെ കൊലപ്പെടുത്തി ഭീകരന്റെ ഖബറിടം ശവകുടീരമായി മോടി പിടിപ്പിച്ചത് അങ്ങേയറ്റം നീചമായ പ്രവൃത്തിയാണെന്നാണ് BJP MLA രാംകദം വ്യക്തമാക്കിയത്. ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു ഇത് ചെയ്തത്. ഇതാണ് ഇവരുടെ രാജ്യസ്നേഹം പ്രണയം. ഉദ്ധവ് താക്കറയ്ക്കൊപ്പം ശരത് പവാറും രാഹുൽ ഗാന്ധിയും മുംബൈയിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും രാംകദം ആവശ്യപ്പെട്ടു. എന്നാൽ മേമന്റെ ശവകുടീരം നവീകരിച്ച സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. 1993 നടന്ന സ്ഫോടന പരമ്പര കേസിലെ ഏക പ്രതിയായിരുന്നു മേമൻ. സ്ഫോടനത്തിൽ 250-ലധികം പേർ കൊല്ലപ്പെടുകയും 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 27 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. കേസിൽ 2015 പ്രതിയെ തൂക്കിലേറ്റുന്നത്. വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ശവകുടീരം മഹാവികാസ് അഗാഡി സർക്കാരിന്റെ കാലത്തായിരുന്നു നവീകരിച്ചത്. മാർബിളും ലൈറ്റുകളും ഉപയോഗിച്ചായിരുന്നു മേമന്റെ കുടീരം നവീകരിച്ചത്. നേരത്തെ ഭീകരന്റെ ശവകുടീരം മസറാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയ മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറുടെ രാജ്യസ്നേഹം പ്രകടമാക്കുന്നതാണോ നവീകരണം എന്ന് BJP MLA മാറും ചോദിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.